ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർദാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി 5 ബോട്ടിൽസ് അടങ്ങുന്ന ഒരു കോംബോ ബോട്ടിലാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ബാർബിക്ക എന്ന് പറയുന്ന സോഡൻ്റെ ബോട്ടിലാണ്. അതിന് നമ്മൾ 5 ബോട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ 5 ബോട്ടിലും ജൂട്ടറോട് ചുറ്റി കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ജ്യൂട്ടറോട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂട്ടറോട് ചുറ്റി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിൻ്റ് പോലും വിടാതെ കംപ്ലീറ്റായിട്ട് ഫില്ലാവുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ആദ്യത്തെ ഒരു ബോട്ടിൽ നമ്മൾ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് ചുറ്റി കൊടുത്ത സമയത്ത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് മാറുന്ന ആ ഒരു ഏരിയ എത്തുമ്പോൾ നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള പോലെ തോന്നി. പക്ഷേ നമ്മൾ സെക്കൻഡ് ബോട്ടിൽ മുതൽ അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നും അടിവശത്തേക്കാണ് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചുറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജൂട്ടറോട് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ബോട്ടിലാട്ടിലും പറയുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും മാത്രമാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് മാറുന്ന ആ ഒരു ഏരിയയിലും നമ്മൾ കറക്റ്റായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ബോട്ടിൽ ജൂട്ടറോട് ചുറ്റിയെടുക്കുന്ന സമയത്ത് ടോപ്പ് പോർഷനിൽ നിന്നും അടിഭാഗത്തേക്ക് തന്നെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അടിഭാഗത്തു നിന്നും മുകളിലേക്ക് ചുറ്റിയെടുക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് മാറുന്ന ആ ഒരു ഏരിയയിലെത്തുമ്പോൾ നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നോ പെയിൻറ്റ് ബോട്ടിലാട്ടായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒട്ടും തന്നെ പെയിൻറ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ജൂട്ട് ത്രെഡ് അവൈലബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡ് യൂസ് ചെയ്യാം. വൂളൻ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ബ്ലാക്കോ വൈറ്റോ ഏതെങ്കിലും ലൈറ്റ് കളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു വർക്ക് കുറച്ച് ഇതായിട്ട് കാണുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും, ഞാൻ ഫസ്റ്റ് ബോട്ടിൽ ചെയ്തെടുക്കുമ്പോഴുണ്ടായിരുന്ന അത്ര ഡിഫിക്കൽട്ട് ഉണ്ടായിട്ടില്ല നമുക്ക് സെക്കൻഡ് ബോട്ടിൽ ചെയ്തെടുക്കുന്ന സമയത്ത്. അതിന് ശേഷമുള്ള 3 ബോട്ടിലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ലോങ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ 5 ബോട്ടിൽസും നമ്മൾ ജൂട്ട് ത്രെഡ് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പോർഷൻ പോലും വിടാത്ത രീതിയിൽ തന്നെ ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു 5 ബോട്ടിലും ഡിസൈൻസ് മാറ്റം വരുത്തിയിട്ട് ഒരേ പാറ്റേണിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആത്തിച്ചക്കേൻ്റെ കുരുവാണ്. ആത്തിച്ചക്കേൻ്റെ കുരുവിൻ്റെ മിഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ഫ്രൂട്ടിൻ്റെ സീഡാണ്. ആ ഒരു ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബോട്ടിൽ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫ്രൂട്ടിൻ്റെ സീഡ് മിഡിലിൽ വെച്ച് കൊടുത്തതിൻ്റെ വെച്ചാൽ അതിൻ്റെ ചുറ്റിലും നമ്മൾ ആദ്യത്തെ സീഡ് വെച്ചിട്ട് പെറ്റൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ 2 സൈഡിലോട്ടേക്കായിട്ട് നമ്മൾ 2 ലീഫും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബോട്ടിലാണ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരു ജൂട്ട് ത്രെഡ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ബോട്ടിലിൻ്റെ മുകളിലേക്ക്. അതിൻ്റെ 2 വശത്തായിട്ട് ലീഫ് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആദ്യച്ചക്കേൻ്റെ സീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കോംബോ ബോട്ടിലായിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻസ് മാറ്റം വരുത്തിയിട്ട് പാറ്റേണും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കൊരു കോംബോ ആയിട്ട് വെച്ച് ഭംഗിയാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് ബോട്ടിൽ നമ്മൾ 3 സ്ട്രെയിറ്റ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ലീഫ് നിൽക്കുന്ന രീതിയിൽ ആത്തിച്ചക്കേൻ്റെ സീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേർഡ് ബോട്ടിലാട്ടിന് നമ്മൾ ചെയ്തെടുക്കുന്നത് ജൂട്ട് ത്രെഡിന് നമ്മൾ ഒരു വള്ളി ചുറ്റി നിൽക്കുന്ന രീതിയിൽ ആദ്യം ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നേരത്തെ നമ്മൾ ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെ ലീഫിൻ്റെ രീതിയിൽ ആത്തിച്ചക്കേൻ്റെ സീഡ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ലീഫ് വെച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ആ ഒരു വിടവ് വിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും. നമ്മൾ ദൂരെ ദൂരമായിട്ട് വെച്ച് ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും.
അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിലെ മിഡിലായിട്ട് നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ള അതേ സെയിം ഫ്ലവർ ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ ഫോർത്ത് ബോട്ടിലാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫോർത്ത് ബോട്ടിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 4 ജൂട്ട് ത്രെഡാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 2 വലുതായിട്ടും 2 ചെറുതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യത്തെ സൈഡ് വെച്ചിട്ട് ലീഫ് പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫോർത്ത് ബോട്ടിലും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാറ്റേണും രീതിയും ഒക്കെ മാറ്റിയെടുക്കാം. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 5th ബോട്ടിലാണ്. 5th ബോട്ടിൽ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഫ്ലവർ, 4 നമ്മൾ ലീഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫ്ലവർ മാത്രമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ ആദ്യത്തെ സീഡോ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ സീഡോ പിസ്താഷ്യലോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സെയിം പാറ്റേണിൽ നമുക്ക് ബോട്ടിലായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 5th ബോട്ടിലും കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചുകൂടി ആദ്യ ചിക്കൻ്റെ സീഡ്സൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ വേറൊരു ഫ്ലവറും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വള്ളിയായിട്ട് ജൂട്ട് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ കളറൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ 4th ബോട്ടിലെ ടോപ്പ് പോർഷനിലായിട്ട് പുളിങ്കുരു ആണ് യൂസ് ചെയ്യുന്നത്. പുളിങ്കുരു യൂസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയയിൽ നമ്മൾ ആദ്യച്ചക്കൻ്റെ സീഡ് വെച്ചിട്ട് സെയിം രീതിയിൽ റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 ബോട്ടിൽ നമ്മൾ സെയിം ഏരിയയിൽ സെയിം പൊസിഷനിൽ വെക്കുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ബോട്ടിൽ കാണാനായിട്ട് സാധിക്കുക. ഇപ്പം നമ്മൾ ഒട്ടും തന്നെ പെയിൻറ് യൂസ് ചെയ്യാതെ ചെയ്തെടുത്തിട്ടുള്ള 5 ബോട്ടിലും കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.